ഗുരുദേവ് ചിന്മയാന സ്വാമിജി ഒരു പിച്ചക്കാരൻ്റെ കഥ പറയും. ഒരു പിച്ചക്കാരനുണ്ടായിരുന്നു, പിച്ചയെടുത്ത് ജീവിക്കുന്നു, നാട്ടുകാർക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നാട്ടുകാരൊക്കെ കൂടി ഇദ്ദേഹത്തിനൊരു ചെറിയൊരു കൂര വെച്ച് കെട്ടിക്കൊടുത്തു, അങ്ങനെ അവിടെ കഴിയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു. അപ്പോൾ ഈ സ്ഥലത്ത് തന്നെ മറവ് ചെയ്യാൻ തീരുമാനിച്ചു, കൂരയൊക്കെ പൊളിച്ചു, എന്നിട്ട് അവിടെ കുഴിച്ചു. കുഴിച്ചു ചെന്നപ്പോൾ നിധി കിട്ടി. കേട്ടല്ലേ, അറിയാതെ അങ്ങ് ഒരു തെണ്ടായിരുന്നു. റൈറ്റ്, കിടക്കുന്നതിൻ്റെ തൊട്ട് അടിയിൽ ഇങ്ങനെ സംഭവിക്കാറില്ലേ എന്ന് ചോദ്യം. അതുകൊണ്ട് എല്ലാവരും കിടപ്പാടം ഒന്ന് കുഴിച്ചു നോക്കണത് നല്ലതാണ്. മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ് പക്ഷെ കിടപ്പാടം എന്ന് പറയുന്നത് ആനന്ദമായ കോശമാണ് എന്നൊരു വസ്തുത. ഓക്കെ, സ്വാമി സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കുന്നില്ല, കിടപ്പാടം കുഴിച്ചു നോക്കണത് തിരക്കടൊന്നുമില്ല. പക്ഷെ എവിടെയാണ് കുഴിക്കേണ്ടത്? ആനന്ദമായ കോശം, അവിടെയല്ലേ കിടപ്പാടം. വിദ്വാനെ അവിദ്വാനെ മനസ്സിലായോ? ഇനി ഉത്തരം പറഞ്ഞില്ല എന്ന് പറയരുതേ, ഉണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പായി. ആള് കാമിച്ചു, എന്നിട്ടോ വിസ്തരിച്ചു, വിസ്തരിച്ചപ്പോ വേറെ എന്തെങ്കിലും ആയോ? ഒരു 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 തരി പോലും വേറെ ഒന്നായിട്ടില്ല. ഇറ്റ്സ് ക്ലിയർ? യെസ്. പിന്നെയോ, അദ്ദേഹം തന്നെയാണ് താഭ്യാൻ ചൗപാധിഭ്യാം ജ്ഞാതൃജ്ഞേയ ജ്ഞാന ശബ്ദ അർത്ഥ ആദി സർവവ്യവഹാര ഭാക് ബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാതൃത്വം, ഇങ്ങനെ എല്ലാമായി പരിലസിച്ചത്. സർവവ്യവഹാര ഭാക്, എല്ലാ വ്യവഹാരങ്ങൾക്കും വിഷയമായി മാറി. സ ആത്മാ, ആത്മാവ് ഏവം കാമഹ സൻ, ഈ കാമനയോടുകൂടി തപഹ അതപ്യത, തപസ്സു ചെയ്തു. ഓഹോ, തപസ് ചെയ്തുല്ലേ? ആ എങ്ങനെയാണാവോ? ഒറ്റക്കാലിൽ നിന്നോ? പഞ്ചാഗ്നി ജ്വലിപ്പിച്ചോ? അല്ലേ, പിന്നെയും നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. അദ്ദേഹം കാമിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ഓട്ടനെ, അത് ശരി, നമ്മളൊക്കെ കാമിക്കേണ്ട പോലെ തന്നെയല്ലേ എന്ന് നമ്മുടെ സ്റ്റാൻഡേർഡേ നമുക്ക് മനസ്സിലാവുന്നില്ലേ. തപസോ, നമ്മൾ തപസ് ചെയ്യണ പോലെയാ? നമ്മൾ ഓരോ കാമം വന്നു കഴിഞ്ഞാൽ കിടന്ന് തപിക്കുകയാണ് ചെയ്യുക, ഭഗവാൻ തപിക്കുകയാണ് ചെയ്യുക. പക്ഷെ രണ്ട് തപസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അസ്യ ജ്ഞാനമയം തപഹ, ദി വെരി നോളജ് ഇറ്റ് സെൽഫ് ഈസ് തപസ് ആസ് ഫാർ ആസ് ബ്രഹ്മൻ ഈസ് കൺസേൺ. ബ്രഹ്മത്തിന്റെ വിഷയത്തിൽ അറിവ് തന്നെയാണ് തപസ്. യസ്യ ജ്ഞാനമയം തപഹ ഇതി ശ്രുത്യന്തരാത്, മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനം തന്നെയാണ് തപസ്, അല്ലാതെ നമ്മൾ ചെയ്യുന്നത് പോലെ തപിക്കുകയല്ല. ഓക്കെ, സ ആത്മ ഏവം കാമഹ സൻ തപഹ അതപ്യത, തപ ഇതി ജ്ഞാനം ഉച്ചിയതേ. തപസ് എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ഈ ജ്ഞാനം കൊണ്ട് ഭഗവാൻ സമ്പന്നനാണ് താനും. പെട്ടെന്ന് ഭഗവാൻ ഭഗവാൻ എന്നുള്ള പദം വന്നത് ആസ്വദിക്കുമല്ലോ അല്ലേ? ബ്രഹ്മം ബ്രഹ്മം തന്നെ. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ ഈ നിസാര അവസ്ഥയിൽ നിന്നും ലോകത്തിൻ്റെ പരിമിതികളിൽ നിന്നും ഒക്കെ ആ സൃഷ്ടിയുടെ സന്ധ്യയിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാന്റെ ലീല എന്ന് പറയാനാണ് സൗകര്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭഗവാൻ ഭഗവാൻ അങ്ങനെ ആരാധിച്ച് ശീലിച്ചിട്ടുണ്ടല്ലോ. സർവാധിയായി, സർവാധികാരിയായി, സർവകാരണ സ്വരൂപനായിട്ട് ഭഗവാൻ. അപ്പൊ അങ്ങനെ തന്നെ ഇപ്പൊ ഭഗവാന്റെ തപസ് ജ്ഞാനം തന്നെ. യസ്യ ജ്ഞാനമയം തപഹ ഇതി ശ്രുത്യന്തരാത്,
ആപ്തകാമത്വാച്ച ഇതരസ്യ അസംഭവ ഏവ തപസഃ. ആപ്തകാമനായതുകൊണ്ട് ഈ കാമത്തെ ചുറ്റിപ്പറ്റി എന്താ പറയുക, ഒരു 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 അജിറ്റേഷനോ ഫ്രസ്ട്രേഷനോ ഒന്നും ഭഗവാൻ ഉണ്ടാവില്ല. നമുക്കാണെങ്കിലോ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും, അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഒരു കാപ്പി കുടിച്ചാൽ തിരക്കേടില്ല എന്നൊരു കാമം. അപ്പോഴാണ് ആലോചിച്ചത് ഇനിയിപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കണ്ടേന്ന്. കാരണം ബാച്ചിലറാ. അപ്പം ഇനി അടുക്കളയിൽ പോകണം, സ്റ്റൗ അല്ല എന്താണ് മറ്റേ സ്റ്റൗ തന്നെയല്ലേ, അത് കത്തിക്കണം, വെള്ളം ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്.